നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മൾ വീട് പണിയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ പ്ലാൻ തയ്യാറാക്കുമ്പോൾ കേൾക്കുന്ന വാക്കുകളാണ് വീടിൻ്റെ പ്ലാൻ, അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷണൽ ഡ്രോയിങ് എന്നെല്ലാം. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? എലിവേഷനും സെക്ഷനും അതുപോലെ തന്നെ പ്ലാനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഈസിയായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലാൻ കാണാം. ഈ പ്ലാനിനകത്ത് 3 മുറികളാണുള്ളത്. അതുപോലെ തന്നെ ഓരോ മുറിയിലേക്കും കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഡോറുകൾ നമുക്കിവിടെ കാണാം. എല്ലാ മുറികളുടെയും വെളിയിലേക്കുള്ള വിൻഡോസ് ഉണ്ട്. അതുപോലെ ഈ റെഡ് കളറിൽ കാണുന്നതെല്ലാം ഭിത്തിയാണ്. ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ പ്ലാൻ എന്നെഴുതിയിരിക്കുന്നിടത്ത് നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെപ്പ് കൂടിയാണ്, അതിന് ഉള്ളിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെപ്പാണ്. ഇനി നമുക്ക് ഈ പ്ലാനിൽ ഈ ഭിത്തികളും ഇതുമല്ലാതെ വേറെ കുറച്ച് ഡോട്ടഡ് ലൈനുകളും അല്ലാത്തതും നമുക്ക് കാണാം. അതെന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ലൈൻ ഫുള്ള് ഗ്രീൻ കളറിൽ ഇവിടെ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ തറയാണ്. ഭിത്തിയിലേക്കാളും 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചെല്ലാം നമ്മൾ തറ വെളിയിലേക്ക് തള്ളി നിൽക്കാറുണ്ട്. ആ തറ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഗ്രീൻ ലൈൻ അവിടെ ഇട്ടിരിക്കുന്നത്. സാധാരണ അങ്ങനെ ഇല്ലാത്ത വീടുകളുമുണ്ട് എങ്കിലും ആ ഗ്രീൻ ലൈൻ അതിനുവേണ്ടി കാണിക്കുന്നതാണ്. ഈ റെഡ് കളറിലുള്ള മാർക്കിംഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ റൂഫിൻ്റെ മാർക്കിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മേൽക്കൂര എങ്ങനെ വരും, റൂഫ് എങ്ങനെ വരും എന്നുള്ളതിൻ്റെ മാർക്കിംഗ് ആണ്. അത് നമുക്ക് കാണാം. ഈ ഭിത്തിയിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ടാണ് ഈ ഒരു റൂഫ് കാണിച്ചിരിക്കുന്നത്. അത് സൺഷെയ്ഡ് അല്ലെങ്കിൽ ആ റൂഫിൻ്റെ എഡ്ജ് വരുന്ന ഭാഗമാണ് ആ കാണിച്ചിരിക്കുന്നത്. ഇതാണ് സാധാരണയായിട്ട് നമ്മൾക്ക് ഒരു പ്ലാനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഏത് വശത്തേക്കാണ് നോർത്ത് എന്നും ഏത് വശത്തേക്കാണ് സൗത്ത്, ഈ ഒരു ഡയറക്ഷനെല്ലാം നമുക്ക് കാണിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് പ്ലാന്, എലിവേഷൻ ഇതെല്ലാം നമ്മൾ കാണാറുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാൻ, പ്ലാൻ എന്ന് പറയുന്നത് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് നമ്മൾക്ക് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു റൂഫിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ മേളിൽ നിന്ന് ഉള്ള ഒരു വ്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മളുടെ റൂഫിന് താഴെയുള്ള ആ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൂഫ് മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ളിലെ ഭാഗം കൂടി കാണണമെന്നുണ്ടെങ്കിൽ ആ റൂഫിന് താഴെയുള്ള ഒരു ഭാഗം കാണിച്ചാൽ മാത്രമേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റൂഫിന് താഴെയുള്ള ഒരു ഭാഗമാണ് നമ്മൾ അതിൻ്റെ പ്ലാനായിട്ട് കാണിക്കുന്നത്. അതിന് മേളിലുള്ള ആ ഭാഗത്തിന് അല്ലെങ്കിൽ ആ റൂഫിനെ നമ്മൾ ഡോട്ടഡ് ലൈനിൽ അതുകൊണ്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പ്ലാൻ. ഇനി നമുക്ക് ഇതിൽ നിന്നും എലിവേഷൻ ഉണ്ടാക്കുന്നു. എന്താണ് എലിവേഷൻ, എലിവേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് നോക്കാം. എലിവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ ഓരോ സൈഡിൽ നിന്നുമുള്ള വ്യൂ ആണ്. അതായത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിനെ നമുക്ക് ഫ്രണ്ട് എലിവേഷൻ എന്ന് വിളിക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഭാഗമാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അവിടെ ഞാൻ ഫ്രണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വീടിനെ നോക്കുമ്പോൾ എന്ത് കാണുന്നോ അതാണ് നമ്മളുടെ ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്നത്. താഴെ ഞാൻ അതിൻ്റെ ഒരു എലിവേഷൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ഗ്രീൻ കളറിൽ താഴെ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ തറയാണ് അല്ലെങ്കിൽ അതിൻ്റെ ബേസ്മെൻ്റ് ആണ്. അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ലൈനിൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മളുടെ ബേസ്മെൻറ്റ്. അതിനുശേഷം നമ്മൾ അവിടെ നമ്മുടെ സ്റ്റെപ്പ് വരയ്ക്കുന്നു. ബേസ്മെൻറ്റിലാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത്. അവിടെ സ്റ്റെപ്പ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ നമുക്ക് ഇത്രയും ഭാഗത്ത് നമുക്ക് ഭിത്തി കാണാം. ആ ഒരു ഭിത്തിയുടെ ഭാഗമാണ് നമ്മളുടെ എലിവേഷനിൽ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ കാണുന്നത് ഒരു വിൻഡോയാണ്. ആ വിൻഡോയാണ് നമ്മൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് കാണിച്ചിരിക്കുന്ന വിൻഡോ. അതിനുശേഷം കുറച്ച് ഭാഗം ഭിത്തിയുണ്ട് ഈ ഭാഗം. അതിനുശേഷം നമ്മളുടെ ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഡോറാണ് നമ്മൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും വിൻഡോ വരുന്നു. ആ വിൻഡോയാണ് ഈ വിൻഡോ. നമ്മൾ അങ്ങനെ നമ്മളുടെ സൺഷെയ്ഡിൻ്റെ ലെവൽ വരെ നമ്മൾ ഈ ഒരു എലിവേഷൻ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുവോ ആ ഒരു ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം റൂഫ്, ഇവിടുത്തെ ഈ റൂഫ് നിങ്ങൾ നോക്കുക. ഇവിടെ നമ്മൾ പ്ലാനിൽ വരച്ചിരിക്കുന്ന ആ ഒരു സ്ലോപ്ഡ് റൂഫാണ് ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു റൂമിന് മാത്രം നമ്മുടെ സ്ലോപ്ഡ് റൂഫും ഈ രണ്ട് റൂമുകൾക്കും നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫുമാണ് കാണിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ റൂഫ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു രീതിയാണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു
ബ്ലൂ ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ മുകളിൽ വരുന്ന പാരപ്പിറ്റിൻ്റെ ആ ഒരു ലൈനാണ്. ഇവിടെ നമുക്ക് ഫ്ലാറ്റ് റൂഫാണ് ഈ ഒരു ഏരിയ ഫുള്ളായിട്ട്, ഈ രണ്ട് റൂമും നമുക്ക് ഫ്ളാറ്റ് റൂഫാണ് ഉള്ളത്. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ആ പാരപ്പിറ്റിൻ്റെ ഒരു ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഫ്രണ്ട് എലിവേഷൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സാധാരണയായി നമ്മൾ ഡ്രോയിങ് തയ്യാറാക്കുമ്പോൾ ഫ്രണ്ട് എലിവേഷൻ മാത്രമാണ് വരയ്ക്കാറ്. പക്ഷെ നമ്മളിവിടെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ഇനി ബാക്ക് എലിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നോടുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ സുഹൃത്തുക്കളെ, മനസ്സിലാക്കുവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലാനിനെ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് സൈഡ് പുറകിലേക്കും ബാക്ക് സൈഡ് ഞാൻ മുമ്പിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ ഈ നോർത്ത് സൗത്ത് കണ്ടാലറിയാം, ഞാൻ ജസ്റ്റ് പ്ലാനിനെ റൊട്ടേറ്റ് ചെയ്ത് തല കുത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മുടെ ബാക്ക് സൈഡ്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. അല്ലാതെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ ബാക്കിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അത് ഞാനതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കുക, നമുക്ക് ലെഫ്റ്റ് സൈഡിലായിരുന്നു നമ്മുടെ ഈ സ്ലോപ്ഡ് റൂഫ് വന്നത്. ഇവിടെ നമ്മൾ ബാക്ക് എലിവേഷൻ നമ്മൾ വരച്ചപ്പോൾ നമുക്ക് റൂഫ് വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്. കാരണം നമ്മൾ ബാക്കിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് റൈറ്റ് സൈഡിലെ ആ റൂമിലാണ് നമുക്ക് ആ ഒരു സ്ലോപ്ഡ് റൂഫ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് റൈറ്റ് സൈഡിൽ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഏത് സൈഡിൽ നിന്നാണോ വരയ്ക്കുന്നത് ആ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. അപ്പോൾ ഇത് ബാക്ക് എലിവേഷൻ അല്ലെങ്കിൽ നോർത്ത് സൈഡിലുള്ള വ്യൂ. ഇതെങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മളുടെ ബേസ്മെൻറ്റ് വരുന്നു, അതുപോലെ തന്നെ ഭിത്തികളെല്ലാം വരുന്നു. ഇവിടെ നമുക്ക് എന്താണ് വ്യത്യാസം, ഇവിടെ സ്റ്റെപ്പില്ല, ഇവിടെ നമ്മൾ സ്റ്റെപ്പ് വരച്ചിട്ടില്ല, അതുപോലെ തന്നെ ഡോറ് ഇല്ല. അപ്പോൾ ഈ കാണുന്ന വിൻഡോയാണ് ഇവിടെ നമ്മൾ കാണുന്ന വിൻഡോ, അതുപോലെ ഈ കാണുന്ന വിൻഡോയാണ് ഇവിടെ. പിന്നെ ഈ ഒരു റൂഫും നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പാരപ്പിറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ഇവിടെയാണ് നമ്മുടെ ഫ്ലാറ്റായിട്ടുള്ള റൂഫ്. അപ്പോൾ സാധാരണ നമ്മൾ ഇതിനു മുമ്പ് ആ വരച്ചതുപോലെ തന്നെയാണ് വരച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ്, ഇതിനെയാണ് നമ്മൾ ബാക്ക് എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് എലിവേഷനായി, നമുക്ക് ബാക്ക് എലിവേഷനായി, ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രണ്ട് സൈഡുകളിലുള്ള എലിവേഷന് കൂടി നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സാധാരണയായിട്ട് വീട് പണിയുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ മാത്രമാണ് നമ്മൾ വരയ്ക്കാറ്. എങ്കിലും നമുക്ക് സൈഡിലുള്ള, നമുക്ക് പഠനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൈഡിലുള്ള വ്യൂസ് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, ഇതുപോലെ തന്നെ നമുക്ക് മറ്റ് രണ്ട് സൈഡുകൾ, അതായത് വെസ്റ്റ് സൈഡും ഈസ്റ്റ് സൈഡും നമുക്ക് വരച്ചിരിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വെസ്റ്റ് സൈഡ് നോക്കാം. വെസ്റ്റ് സൈഡിൽ നോക്കുക, ഈ ഒരു എലിവേഷനാണ് വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെസ്റ്റ് സൈഡിൽ നമുക്ക് ഒരു വിൻഡോയാണ്, സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു വിൻഡോയാണ് ഉള്ളത്. ആ വിൻഡോയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ബാക്കിയെല്ലാം സെയിം ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ഒരു സൈഡ് നമുക്ക് വെസ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അതാണ് നിങ്ങൾ ഇവിടെ നമ്മൾ ഈ വെസ്റ്റ് സൈഡിലൊരു സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത ഭാഗമായിട്ടുള്ള ഈസ്റ്റ് സൈഡ്, ഈസ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു എലിവേഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ കാണുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഒരു വിൻഡോയുണ്ട്, പിന്നെ ബാക്കിയെല്ലാം സെയിം ആണ്. വാള് വരുന്നുണ്ട്. ബാക്കി ഇവിടേക്ക്, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വിൻഡോസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്ലെയിൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇവിടെ റൂഫിന് മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഫ്ലാറ്റ് റൂഫ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു പാരപ്പെട്ട് വരുന്നുണ്ട്. ഇത്രയും ഭാഗത്ത് നമുക്ക് പാരപ്പെട്ടുണ്ടാവും. ഫ്ലാറ്റ് റൂഫ് വരുന്ന ഇത്രയും ഭാഗത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ പാരപ്പെറ്റ് നമ്മൾ കാണുന്നുണ്ട്. ആ പാരപ്പെറ്റാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ കാണുന്ന ആ റൂഫായിരിക്കും നമ്മൾ, പിന്നെ ആ സ്ലോപ്പ്ഡ് ആയിട്ടുള്ള ഈ ഒരു റൂഫ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെരിഞ്ഞ് കാണാം. ആ ഒരു റൂഫിനെയാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതാണ് സുഹൃത്തുക്കളെ എലിവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു വീടിൻ്റെ എലിവേഷൻ നമ്മൾ തയ്യാറാക്കുന്നത്. ആക്ച്വലി നമുക്ക് ഫ്രണ്ട് എലിവേഷൻ അല്ലെങ്കിൽ ബാക്ക് എലിവേഷൻ മതിയാവും. പിന്നെ സൈഡ് എലിവേഷൻ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങളെ കാണിച്ചു തന്നു മാത്രം. അടുത്തതായിട്ട് സുഹൃത്തുക്കളെ, ഇനി നമുക്ക് സെക്ഷൻ എങ്ങനെ വരയ്ക്കാം, എന്താണ് സെക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്ലാനിനെ നമ്മൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കാണുന്ന ആ ഒരു വ്യൂവിനെയാണ് നമ്മൾ സെക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു യെല്ലോ കളറിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ആരോ മാർക്ക് ഞാൻ ഇങ്ങോട്ട് കാണിച്ചിട്ടുമുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ലൈനിൽ നമ്മളിവിടെ
ഈ ഒരു വീടിനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണുന്നോ, ആരോ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എന്ത് കാണുന്നോ അതാണ് നമ്മൾ ഇവിടെ സെക്ഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്ലാനിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മേളിൽ നിന്നുള്ള മെഷർമെൻ്റ്, അതായത് റൂമിൻ്റെ സൈസ്, നീളവും വീതിയും എല്ലാം നമുക്ക് പ്ലാനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ എലിവേഷനിൽ നിന്ന് നമുക്ക് ആ ഒരു വീടിൻ്റെ പുറത്തെ ആ ഒരു മെഷർമെൻ്റ് അല്ലെങ്കിൽ ആ ഭിത്തിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ ലിൻഡൽ വരുന്നത്, റൂഫ് എങ്ങനെ വരുന്നു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് എലിവേഷനിലൂടെ സാധിക്കും. എന്നാൽ വീടിൻ്റെ ഉള്ളിൽ, അതായത് ഉദാഹരണത്തിന് നമ്മളുടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം അത് ചെരിച്ചുള്ള വാർക്കയാണ്. അപ്പോൾ ഏറ്റവും വീടിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഇത്. അതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വീടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു സെക്ഷൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് അതിന് നമ്മളൊരു സെക്ഷൻ കൂടി നമ്മൾ ഡ്രോയിങ്ങുകളിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിക്കടിയിലുള്ള അതിൻ്റെ ഫൗണ്ടേഷനുകളെല്ലാം നമ്മൾ കാണിക്കുന്നത് ഈ സെക്ഷനിലൂടെയാണ്. കാരണം പ്ലാനിൽ നമുക്ക് ഫൗണ്ടേഷൻ കാണിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ എലിവേഷനിൽ നമുക്ക് നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു ഭാഗം മാത്രമാണ് നമ്മൾ എലിവേഷനിൽ വരയ്ക്കുന്നത്. എന്നാൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിൽ മുതൽ, അതായത് ഏറ്റവും ഉയരം കൂടിയ ഭാഗം മുതൽ അതിൻ്റെ താഴെ ഫൗണ്ടേഷൻ വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ മുറിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ അത് ജസ്റ്റ് ഇതുപോലെ തന്നെ ആ ഒരു ലൈൻ വരച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗം മുതലുള്ള അങ്ങോട്ടേക്ക് എന്താണോ നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ ഇനി നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കുക സുഹൃത്തുക്കളെ, ഇവിടെ നമുക്ക് നമ്മളുടെ ഈ ഒരു ലൈൻ, ഞാൻ പറഞ്ഞ ഈ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈൻ അവിടെ ഞാൻ എ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മളവിടെ സെക്ഷൻ വരയ്ക്കുമ്പോൾ നമ്മുടെ സെക്ഷന് താഴെ നമ്മൾ സെക്ഷൻ എ എന്ന് നമ്മൾ സാധാരണ ഡ്രോയിങ്ങുകളിൽ എഴുതാറുണ്ട്. കാരണം മിക്കവാറും വലിയ വലിയ ഡ്രോയിങ്ങുകളിലെല്ലാം നമ്മൾക്ക് ഒരു സെക്ഷൻ ആയിരിക്കില്ല, ചിലപ്പോൾ വേറെ. ഇപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് വരച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള സെക്ഷനിൽ വരാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് രണ്ട് സെക്ഷനുകൾ വരാം. അപ്പോൾ അത് ഏത് സെക്ഷനാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൽ എ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ലൈനിൽ ഉള്ള സെക്ഷനാണ് നമ്മളിവിടെ താഴെ വരച്ചിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സുഹൃത്തുക്കളെ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ലെഫ്റ്റ് സൈഡിൽ ആദ്യമായിട്ട് നോക്കുക, ഇവിടെ ഒരു ഭിത്തിയാണ്. ഈ ഒരു ഭിത്തി വരുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭിത്തിയെ നമ്മൾ ആദ്യം ഇവിടെ സെക്ഷനായിട്ട് വരച്ചിട്ടുണ്ട്. ആ ഭിത്തിയിൽ നോക്കുക, അതിന് താഴെ നമുക്ക് കാണാം നമ്മുടെ ഫൗണ്ടേഷനായിട്ട്. ഇവിടെ നമ്മൾ RR മേസൺറി അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷനാണ് നമ്മളുടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിലാണ് അതിൻ്റെയും സെക്ഷനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് നമ്മുടെ കോൺക്രീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ PCCയോ RCCയോ എന്തെങ്കിലും ആകാം. അതിന് മേളിൽ കാണുന്ന അടുത്ത ഫൗണ്ടേഷൻ നമ്മുടെ RR മേസൺറി. അതിനു ശേഷം നമ്മൾ ചെറിയ ഒരു ഫൗണ്ടേഷൻ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കല്ല് കെട്ടിയതിന് ശേഷം പിന്നെ ഇവിടെ വിൻഡോ ക്രോസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ലൈൻ ഇവിടെ പോകുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ വിൻഡോ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇവിടെ ഒരു വിൻഡോയി കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മേളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം, അതായത് നമ്മളുടെ റൂഫിനെ കട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ അത് ക്രോസായിട്ടാണ് ഈ ലൈൻ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതും നമ്മൾ ക്രോസ് ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. കാരണം നമ്മളുടെ സ്ലോപ്പിലാണ് ആ റൂഫ് ഉള്ളത്. അപ്പോൾ ആ റൂഫ് എങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ലൈനിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ആ ലൈനിൽ നമ്മൾ ആ വീടിനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്, ആ ഒരു ഇമാജിനേഷൻ ആയിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾക്കൊരു വിൻഡോ കാണാം. ഈ വിൻഡോ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് ഈ റൂമിന് നമുക്ക് ഈ റൂമിൽ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ വിൻഡോ നമുക്ക്, അതായത് ഈ കാണുന്ന വിൻഡോ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ വിൻഡോയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഈ ഒരു ലൈനിൽ നിന്നുകൊണ്ട് എന്തെല്ലാം കാണുന്നോ അതെല്ലാം നമ്മളിവിടെ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ആ സെക്ഷൻ അവിടെ പൂർത്തിയാകുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പിന്നെ കാണുവാനായിട്ട് സാധിക്കുന്നത് താഴെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഈ ഒരു മാർക്കിംഗ്, അത് നമ്മുടെ ഇവിടെ എല്ലാം നമ്മൾ മണ്ണിട്ടുകൊണ്ട് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലോർ ആയിരിക്കും. അവിടെ നമ്മൾ ടൈൽ ചെയ്യാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ടൈൽ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സെക്ഷനാണ് നമ്മളിവിടെ ഈ ഒരു ഫ്ലോറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്കെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അവിടെ നമ്മൾ മണ്ണിൻ്റെ സിമ്പലാണ് നമ്മളവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഞാൻ ജസ്റ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിൻഡോ കട്ട് ചെയ്യുന്നില്ല. അതേസമയം ഇവിടെ നമ്മൾ വാളിനെയാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വിൻഡോ വരാതെ വെറുതെ വാള് മാത്രമായിട്ട് വന്നിരിക്കുന്നത്.
ഇനി അടുത്തത് ഈ ഭാഗം. ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിൻഡോ കട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നമ്മളൊരു വിൻഡോ മാർക്ക് ചെയ്യുന്നുമുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടുത്തെ റൂഫിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ മുതൽ നമുക്ക് ഇവിടം വരെ ഫ്ലാറ്റ് റൂഫാണുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ഫ്ലാറ്റ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പാരപ്പെറ്റുണ്ട്, പാരപ്പെറ്റ് നമ്മൾക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഈ കാണുന്ന പാരപ്പെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ആ പാരപ്പെറ്റാണ് നമ്മൾ കാണുന്നത്, അതുകൊണ്ടാണ് ഈ പാരപ്പെറ്റ് ഇങ്ങനെ സിംഗിൾ ലൈനിൽ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഇങ്ങനെ ഒരു പാരപ്പെറ്റ് ഇവിടെ പോകുന്നുണ്ട്, അവിടെ അത് നമ്മളിവിടെ കട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ആ പാരപ്പെറ്റിനെയാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് അതിനെ സെക്ഷനായിട്ട് അവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിനെയാണ് നമ്മൾ സെക്ഷൻ എന്ന് പറയുന്നത്. ഈ സെക്ഷന് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൂമിൻ്റെ ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഒരു ഹൈറ്റ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെയായിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ്റെ ഹൈറ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ നീളവും വീതിയും എല്ലാം നമുക്കിവിടെ മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ലിൻഡൽ ലെവൽ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവിടെ എല്ലാം ലിൻഡൽസ് എല്ലാം വരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ലിൻഡൽ അതുപോലെ ബീമോ വരുന്നിടത്തെല്ലാം ബീമോ എല്ലാം ഈ സെക്ഷനിൽ നമ്മൾ കാണിക്കേണ്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ആ സെക്ഷനിൽ കാണിക്കും. ഞാനിവിടെ കാണിക്കാത്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് കാണിക്കുന്നത്. അത് എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് പെർമിഷൻ എടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഇതുപോലുള്ള പ്ലാനുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒന്ന് പ്ലാൻ കാണിച്ചിട്ടുണ്ടാവും, പിന്നെ എലിവേഷൻ ഉണ്ടാവും, അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ സെക്ഷനും കാണിച്ചിട്ടുണ്ടാവും. ഈ സെക്ഷൻ കാണിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും എന്താണെന്നും അതിൻ്റെ മെഷർമെൻ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ വരുന്ന സ്ട്രക്ചറും പിന്നെ അതിന് മുകളിലേക്കുള്ളത് എല്ലാം ഫുള്ളായിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങൾക്ക് പ്ലാൻ എന്താണ്, അതുപോലെ എലിവേഷൻ എന്താണ്, സെക്ഷൻ എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.